വെൽക്കം ബാക്ക് ടു മിഴിയോരം. ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ ഡോക്ടർ ടി പി ശശികുമാറാണ്. ഡോക്ടർ ഇന്ന് മോട്ടിവേഷനിൽ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നിങ്ങളോട്. ഹീസ് എ മോട്ടിവേഷൻ സ്പീക്കർ, ഹീസ് എ മാനേജ്മെന്റ് കൺസൾട്ടന്റ്, ലൈഫ് കോച്ച്, സ്പേസ് സയന്റിസ്റ്റ് ആൻഡ് സോ ഓൺ. സോ തീർച്ചയായിട്ടും വിളിക്കുക. വിളിക്കുന്ന നമ്പർ 0529611333. മിഴിയോരം അറ്റ് ntvua.com ഇസ് ആ ഇമെയിൽ ഐ ഡി. അവിടെ ഡോക്ടർ, അപ്പം പോകുന്നതിന് മുന്നേ നമ്മൾ കുട്ടികളുടെ പഠിത്ത കാര്യത്തിനെ കുറിച്ചാണ് ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നത്. പലർക്കും പലപ്പോഴും ഇപ്പോൾ കുട്ടികൾക്ക് എന്താ പഠിക്കേണ്ടതെന്ന് അവർക്കറിയാം, പക്ഷെ അത് എങ്ങനെ അത് പഠിക്കേണ്ടത് എന്നറിയത്തില്ല. അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടർ പറയാനുള്ളത്? എൻ്റെ ശിക്ഷ എന്ന ട്രസ്റ്റിൻ്റെ കീഴിൽ നടത്തുന്ന മിക്ക പ്രോഗ്രാംസിലും നമ്മൾ ഫോക്കസ് ചെയ്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ലേൺ ടു ലേൺ. പഠിക്കാൻ വേണ്ടി പഠിക്കാം, മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല, ലേൺ ടു ലേൺ, പഠിക്കാൻ വേണ്ടി പഠിക്കാം. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നോളജ് ഉണ്ടാക്കാനാണ്. എഡ്യൂക്കേഷൻ ഈസ് ക്യാരക്ടർ ബിൽഡിംഗ് എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്ന. അങ്ങനെയാണ്, എഡ്യൂക്കേഷൻ ഈസ് മാൻ മേക്കിംഗ്. മനുഷ്യനാകണമെങ്കിൽ പഠിക്കണം, അവന് ക്യൂരിയോസിറ്റി ഉണ്ടാവണം, അറിയാനുള്ള ആഗ്രഹം, അതാണ് എഡ്യൂക്കേഷൻ. അങ്ങനെ ഉള്ള ഒരാൾക്ക് ആ ഒരു വിഷയം പഠിക്കുന്ന സമയത്ത് ഒരു ടീച്ചേഴ്സിൻ്റെയും ഹെൽപ്പ് ഇല്ലാണ്ട് പഠിക്കാൻ പറ്റും. പിന്നെ അതിന് ചെറിയൊരു ട്രിക്കും കൂടിയുണ്ട്. മിക്കവാറും നമ്മൾ ഒരു ട്രിക്ക് അറിയുന്ന ആൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരാൾ ഡ്രൈവിംഗ് മാത്രമേ പഠിക്കുന്നുള്ളൂ, ഏത് റോഡിലും അയാൾ ഡ്രൈവ് ചെയ്യും. എല്ലാ റോഡിലും വ്യത്യസ്തമായിട്ട് ഓടിക്കാനുള്ള ഒരു പ്രാക്ടീസ് അല്ല നമ്മൾ കൊടുക്കുന്നത്. വി ഓൺലി ടീച്ച് ദം ഹൗ ടു ഡ്രൈവ്. അതുപോലെ സ്റ്റുഡൻസിന് കൊടുക്കേണ്ടത് ഹൗ ടു ലേൺ എന്നുള്ള ട്രെയിനിങ് ആണ്. സോ ഞാൻ പഠിപ്പിക്കുന്നത് കുട്ടികളെ മാത്സോ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ സുവോളജിയോ ഒന്നുമല്ല, ലേൺ ഹൗ ടു ലേൺ. മാർക്സിന് വേണ്ടിയും അല്ല അല്ലേ, അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും, അതിന്റെ ഭാഗമാണ്. നല്ല ഡ്രൈവർ എന്നുള്ള സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് പഠിച്ച ഒരാൾക്ക് കിട്ടും. And he needs practices. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം ഡോക്ടർ, ഇപ്പോഴത്തെ കുട്ടികൾ മാർക്സ് ക്ലാസ്സിലകം വളരെ കമ്പീറ്റന്റ് ആണ്. അപ്പൊ അവർക്ക് മാർക്സ് എങ്ങനെ സ്കോർ ചെയ്യാൻ? അത്യാവശ്യമാണ് മാർക്ക് കിട്ടേണ്ടത്, അത്യാവശ്യമാണ് മാർക്ക് കിട്ടുകയും ചെയ്യും. മനസ്സിലാവേണ്ടി ആവുന്നുണ്ടാവില്ല. ചിലപ്പോൾ രണ്ട് തരത്തിലുള്ള കുട്ടികളുണ്ട്. ഒന്ന് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി മാത്രം വരുന്നവർ, ഒന്ന് അറിവിന് വേണ്ടി പഠിക്കുന്നവർ. മൂന്ന്, സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് തന്നെ ജോലിക്ക് വേണ്ടിയിട്ട് മാത്രം. ഇതിലൊന്നും പെടാതെ ഒരു ടീച്ചർ എന്ന് പറയുന്നത് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരാളാവരുത്. അവർക്ക് സബ്ജക്ട് നന്നായിട്ട് അറിയണം, ആ ഇൻട്രസ്റ്റ് കുട്ടികൾ ഉണ്ടാക്കണം. ഇപ്പോൾ കുറേ ചോദ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ചെറിയ പ്രായത്തിൽ കുട്ടികൾ അതെന്താ ഇതെന്താന്ന് ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾ പഠിക്കുന്ന വിഷയത്തെക്കുറിച്ചും ചോദിക്കാൻ സാധിക്കുമ്പോഴാണ് അവൻ നല്ല സ്റ്റുഡൻ്റ് ആവുന്നത്. അത്തരം കുറേ ചോദ്യങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു ടെക്നിക്ക്, ആ ചോദ്യങ്ങൾ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ആ കുട്ടി പഠിക്കുക. അങ്ങനെ പഠിക്കുന്ന സമയത്ത് അത് തുറന്നു വെച്ച പാത്രത്തിൽ വെള്ളമൊഴിക്കുന്നത് പോലെയാവും പഠിപ്പിക്കൽ. അതല്ലെങ്കിൽ അവന് തീരെ താല്പര്യമില്ല, കമിത്തി വെച്ച പാത്രത്തിലാണ് നമ്മൾ വെള്ളമൊഴിക്കുന്നത്, അപ്പോൾ അത് ശേഖരിക്കില്ല. അത്യാവശ്യമായിട്ട് വേണ്ടത് ഇപ്പം നേരത്തെ പറഞ്ഞ ആറ്റിറ്റ്യൂഡ്. ഒരു സ്റ്റുഡൻറ്റിന് വേണ്ട ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള താല്പര്യമാണ്. ആ താല്പര്യം ഉള്ളപ്പോൾ അത് മാത്സ് ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ഏത് വിഷയങ്ങളായാലും, ഇപ്പോൾ കൊമേഴ്സ് ആയാലും എക്കണോമിക്സ് ആയാലും അക്കൗണ്ടൻസി ആയാലും അത് പഠിക്കാൻ അവൻ പഠിക്കും. സോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഈസ് ലേൺ ഹൗ ടു ലേൺ, ലേൺ ടു ലേൺ, ലേൺ ഹൗ ടു ടീച്ച്, ലേൺ ടു ടീച്ച്. ഇതാണ് ഞാൻ പറയാറ്. അപ്പോൾ ടീച്ചേഴ്സിനും ഇതിനുള്ള എബിലിറ്റി ഉണ്ടാവണം, ഇപ്പോൾ സ്റ്റുഡൻസിനും അബിലിറ്റി ഉണ്ടാവണം. അങ്ങനെ നല്ല ടീച്ചേഴ്സിൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാനും അറിയാനുള്ള ആഗ്രഹമുള്ളവരുമായിരിക്കും. അതാണ് വേണ്ടത്. ഇപ്പോൾ എൻ്റെ വെബ്സൈറ്റിലൊരു ബ്ലോഗുണ്ട്, വെബ്സൈറ്റിൽ പോയാൽ ലിങ്ക് കിട്ടും. എൻജോയ് എക്സാം, എൻജോയ് സ്റ്റഡീസ് എന്നാണ്. എക്സാമും എൻജോയ് ചെയ്യണം, പഠിത്തവും എൻജോയ് ചെയ്യണം. ഇപ്പോൾ എക്സാമിനേഷൻ ഒരു ടെൻഷനായിട്ടും പഠിക്കുന്നത് വലിയൊരു പ്രശ്നമായിട്ടും കാണുന്ന ഒരാളായിട്ടല്ല സ്റ്റുഡൻ്റ് ആവേണ്ടത്. അത് പാടില്ല. അത് ശരിക്കും പറഞ്ഞാൽ ടീച്ചേഴ്സ് ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് എന്തറിയില്ല എന്നുള്ളതല്ല. സാധാരണ പരീക്ഷ നടത്തുമ്പോൾ നമ്മൾ അങ്ങനെ വിചാരിക്കാം, എനിക്കെന്തറിയില്ല എന്നാണ് ടീച്ചേഴ്സ് ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയല്ല വേണ്ടത്, എനിക്കെന്തറിയാം എന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സാമിനേഷൻ എന്ന് പറയുന്നത് എൻ്റെ അറിവ് ടീച്ചേഴ്സിന് കാണിച്ചു കൊടുക്കാനുള്ളൊരു മാർഗമാണ് എന്ന് വേണം. പിന്നെ നല്ല മാർക്ക് കിട്ടുന്ന കുട്ടികളെയൊക്കെ നമുക്കറിയാം, അവർ പലപ്പോഴും ഈ മാർക്ക് കിട്ടാനല്ലാതെ ആ സബ്ജക്ട് തീരെ മനസ്സിലാക്കാണ്ട് പഠിക്കുന്ന കുറേ പേരെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് മാറണം, ഇതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഡോക്ടർ, നമുക്കൊരു ഇമെയിൽ വന്നിരിക്കുന്നുണ്ട്. ഇത് അയച്ചിരിക്കുന്ന അഞ്ജു ആണ്. അഞ്ജു പറഞ്ഞിരിക്കുന്നത് ഷീസ് എ ഹൗസ് വൈഫ്, അപ്പം സെൽഫ് കോൺഫിഡൻസ് കുറവാണെന്നാണ് അഞ്ജു പറയുന്നത്. അപ്പം നേർ പാടാൻ ഇഷ്ടമാണ്, പക്ഷേ സ്റ്റേജിലോട്ട് വരുമ്പോൾ ഒന്നും പാട്ട് പാടാൻ പറ്റുന്നില്ല, ഓഡിയൻസിന് മുന്നേ എത്തുമ്പോൾ ഒന്നും പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ്. അപ്പം ഇതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് അഞ്ജു ഷാർജയിൽ നിന്നാണ് ഇത് അയച്ചിരിക്കുന്നത്. നല്ലൊരു ചോദ്യമാണ്, കാരണം സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്, കോൺഫിഡൻസ് ഈസ് നോട്ട് എ ക്ലീൻ പ്ലെയിൻ ചെക്ക് എന്ന് ഞാൻ പറയാറ്. എല്ലാ കാര്യത്തിലും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷേ അഞ്ജുവിന് സ്റ്റേജിൽ വെച്ച് പാടാനാണ് കോൺഫിഡൻസ് വേണ്ടതെങ്കിൽ, എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ എന്ന സ്ഥലത്ത് ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് ആറാം ക്ലാസ് വരെ അസലായിട്ട് പാടുന്ന ഒരു പയ്യൻ,
ബിടെക് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അവന്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം, മൂന്നാല് പേര് കൂടിക്കഴിഞ്ഞാൽ അവൻ നന്നായിട്ട് പാടും. പക്ഷെ ഇതുവരെ അവൻ സ്റ്റേജിൽ വന്നിട്ടില്ല. ആറാം ക്ലാസ്സിൽ വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് എന്തോ ഒരു ചെറിയൊരു ഫെയിലിയർ, ആവശ്യത്തിനുള്ള എൻകറേജ്മെന്റ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അവൻ ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ആ സ്റ്റേജ് ഉച്ചക്ക് ലഞ്ച് ടൈമിൽ ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ലഞ്ച് കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഞാൻ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് സ്റ്റേജിൽ പാടിക്കുകയാണ്. ആ ഒരു എൻകറേജ്മെന്റോടുകൂടി പിന്നെ ഞാൻ അറിഞ്ഞു അവൻ പല സ്റ്റേജുകളിലും അസലായിട്ട് പാടി. അപ്പോൾ ഈ ഒരു സെൽഫ് ഡ്രോയിങ് ആണ് നടക്കുന്നത്, അവനവൻ തന്നെ വിത്ത് ഡ്രോയും. പലപ്പോഴും ഫാമിലികളിൽ പാടാൻ പറ്റുന്നവരുണ്ടാവും, പക്ഷെ പുറത്ത് പാടാൻ പറ്റാത്തവരുണ്ടാവും. അവർ സ്റ്റേജുകൾ ഉപയോഗിക്കുക, യൂസ് മാക്സിമം ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ നന്നായിട്ട് പാടും എന്നുള്ളത് ബാക്കിയുള്ളവരെ അറിയിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്താതിരിക്കുക. എക്സ്പീരിയൻസ് ഈസ് വാട്ട് ഗിവ്സ് കോൺഫിഡൻസ്. ഒന്ന് വേണ്ടത് സ്കില്ല്, രണ്ട് വേണ്ടത് നല്ല എൻവയറോൺമെന്റ്. ഇപ്പം ആദ്യമായിട്ട് പാടുന്ന സമയത്ത് തന്നെ, ഇപ്പം പുതിയതായിട്ട് പാടാൻ തുടങ്ങുകയാണ് അഞ്ചു എന്ന് വിചാരിക്കുക, ആ പാടുന്ന സമയത്ത് കുറെ പേര് നന്നായില്ല പാടിയത് എന്നൊരു പ്രാവശ്യം പറഞ്ഞാൽ തീർന്നു. അപ്പൊ നല്ല എൻവയറോൺമെന്റ് വേണം, ആ എൻവയറോൺമെന്റിലേ പാടാവും. ഇനി അങ്ങനെ വല്ലവരും പറഞ്ഞാലും, ഇപ്പൊ നമ്മുടെ ഒക്കെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ, ആരെങ്കിലും മോശമായിട്ട് ചെയ്താൽ ഉടനെ നമ്മൾ അതിനെ ക്രിറ്റിസൈസ് ചെയ്യും. പക്ഷെ അതേ സമയത്ത് എത്രയോ പേരുണ്ടാവും നമുക്ക് നന്നായിട്ട് ചെയ്തു എന്ന് പറയാൻ, അപ്രീഷിയേറ്റ് ചെയ്യാൻ ആൾക്കാർ വളരെ കുറവായിരിക്കും. പക്ഷെ ഷെറിൻ ചെയ്യുന്ന ഈ പ്രോഗ്രാമിൽ ഏതെങ്കിലും ഒരു മിസ്റ്റേക്സ് വരുത്തിയാൽ ഒട്ടാ ഉറപ്പായിട്ടും അതിനകത്ത് വരും. പക്ഷെ ഷെറിൻ അസലായിട്ട് ചെയ്തു എന്ന് പറയുന്നവർ എത്ര പേരുണ്ടാവും? വളരെ കുറവായിരിക്കും. ഇത് സാധാരണ ഉള്ളതാണ്. അപ്പൊ നമ്മൾ ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് Good afternoon. ആരാ സംസാരിക്കുന്നേ? ഇത് സിനിയാണ്, ദുബായിൽ നിന്ന്. സിനി, ഡോക്ടർ ശശികുമാർ ഇവിടെ ഉണ്ട് നമ്മളോടൊപ്പം, സംസാരിച്ചോളൂ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ സിനി, പറയൂ. ഇത് എന്റെ മോനെ 8th പഠിക്കുന്നത്. ഓക്കെ. ഒരു വർഷമായിട്ട് എപ്പോഴും ഒരു IAS എടുക്കണം, അങ്ങനെ ഒരു എന്തോന്നാ. വളരെ വളരെ നല്ല കാര്യമില്ല. ഞാനിപ്പോ ഡെസ്റ്റിനേഷൻ IAS ക്ലാസ് ആണ് എടുക്കുന്നത് കേരളത്തില്. എല്ലാ പാരന്റ്സിനും ഉള്ളൊരു അബദ്ധമായിട്ടുള്ളൊരു മിസ് ഗൈഡൻസ് ആണിത്. നിങ്ങൾ ഡിഗ്രി എടുത്തിട്ട് ആലോചിക്കാം IAS പോണോ വേണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇപ്പൊ പറയാനുള്ളത്, അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് നല്ലൊരു ന്യൂസ് പേപ്പർ സെലക്ട് ചെയ്ത് വായിക്കുക. ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഹിന്ദു ന്യൂസ് പേപ്പർ ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. ഞാൻ ഹിന്ദുവിന്റെ ഒരാളായിട്ട് പറയല്ല, പക്ഷേ ഹിന്ദുവിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ഇംഗ്ലീഷ് ഈസ് ഗുഡ്. അതിൽ നല്ല ന്യൂസ് ആണ് വരിക. IASന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിനേഷന് കൊടുത്തിട്ടുള്ളത് ഹിന്ദുവിലുള്ള എഡിറ്റോറിയൽ ആണ്, പാരഫ്രൈസിംഗിന് കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഹിന്ദു ന്യൂസ് പേപ്പർ ഓൺലൈൻ വായിക്കാം, പ്രിന്റ് കിട്ടുന്നില്ലെങ്കിൽ അത് സ്ഥിരമായിട്ട് വായിക്കുക. വെറുതെ വായിച്ചത് കൊണ്ട് കാര്യമില്ല, ന്യൂസ് പേപ്പർ പഠിക്കണം. അപ്പൊ 5 നോട്ട്ബുക്ക് എങ്കിലും ക്രിയേറ്റ് ചെയ്യണം അതിനകത്ത് വെച്ചിട്ട്. ആ 5 നോട്ട്ബുക്കിൽ ചെയ്യേണ്ടത്, ഇപ്പൊ ന്യൂസ് വരുന്നത് അബുദാബി എന്നാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അബുദാബി എന്നൊരു പേജ് ഒരു നോട്ടിൽ തുറക്കുക, അബുദാബിയെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അതിനകത്ത് എഴുതി വെക്കുക. അങ്ങനെ ന്യൂസിൽ വരുന്ന കുറേ രാജ്യങ്ങളുടെ എല്ലാ വിവരങ്ങളും ഈ നോട്ട്ബുക്കിൽ ഉണ്ടാവും. ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ലോകത്ത് കുറേ രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളിൽ വളരെ അത്യാവശ്യമായിട്ട് ഇന്ത്യക്കാരറിയേണ്ട ന്യൂസ് മാത്രം സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് കൊടുക്കുന്ന പത്രങ്ങളിലേക്ക് കൊണ്ടുവരുന്നവരാണ്. അത് കൊണ്ടുവരുന്നത് ഈ കുട്ടികൾക്കും നമ്മളെ പോലെ പഠിക്കാൻ താല്പര്യമുള്ളവർക്കുമാണ്. അത് നല്ല പോലെ വായിക്കുക, പഠിക്കുക, അതാണ് ഒരു കാര്യം ചെയ്യേണ്ടത്. അതിൽ നിന്ന് തന്നെ ഹിസ്റ്ററി, നല്ല വൊക്കാബുലറി. ഈ ടെക്സ്റ്റ് ബുക്കിൽ ആവശ്യമായിട്ടുള്ള ഇംഗ്ലീഷ് വൊക്കാബുലറി അല്ല അത്, ലാംഗ്വേജ് ഡെവലപ്മെന്റിന് അത്ര ഉപയുക്തമാവുന്ന ഒരു സംഭവമല്ല. അതുകൊണ്ട് ചെയ്യേണ്ടത് ന്യൂസ് പേപ്പറിൽ വരുന്ന നല്ല ഇംഗ്ലീഷ് വൊക്കാബുലറി ഉണ്ടാക്കുക. പിന്നെ പേഴ്സണാലിറ്റീസ്, ഇപ്പം മോഡി പോയ സമയത്ത് ഇന്ന ആളാണ് അദ്ദേഹത്തെ റിസീവ് ചെയ്തത്, കാഠ്മണ്ഡുവിൽ നിന്നൊരു മെസ്സേജ് വന്നാൽ ആരാണ് റിസീവ് ചെയ്തത്, അദ്ദേഹം ആരാണെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ പേഴ്സണാലിറ്റീസിനെ കുറിച്ചുള്ള ഒരു ബുക്ക് ഉണ്ടാക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സും ജനറൽ നോളജും എഴുതാനുള്ള ഒരു ബുക്ക് ഉണ്ടാക്കുക. ഒരു ബുക്ക് കുറെ ക്വസ്റ്റ്യൻസ് എഴുതി ഉണ്ടാക്കാൻ ഉപയോഗിക്കുക. അപ്പൊ അടുത്ത പ്രാവശ്യം ഞാൻ കാണുന്ന സമയത്ത് മകനെ എന്നോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവണം. അങ്ങനെ ആരെങ്കിലും ഒക്കെ കാണുമ്പോൾ സംശയങ്ങൾ ദൂരീകരിക്കാൻ പറ്റുന്ന കുറെ ചോദ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു ഇയർ ബുക്ക് മേടിച്ച് വെക്കുക, അത് വായിക്കുക.
നെറ്റിനേക്കാളും കൂടുതൽ വേണ്ടത് പ്രിന്റഡ് കോപ്പികളാണ്. അതുകൊണ്ട് ഒരു മനോരമ ഇയർ ബുക്കോ അത്തരം ഏതെങ്കിലും ഒരു ഇയർ ബുക്ക്, റീഡേഴ്സ് ഡിജസ്റ്റിന്റെ ഇയർ ബുക്കോ മാതൃഭൂമിയുടെ ഇയർ ബുക്കോ ഏതെങ്കിലും ഒരു ഇയർ ബുക്ക് മേടിക്കുക, അതിൽ നിന്ന് ജനറൽ നോളജ് പിന്നെ ഉണ്ടാക്കിയെടുക്കുക. എന്റെ രണ്ട് ഫേസ്ബുക്കിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ട്. ഒന്ന് ഡെസ്റ്റിനേഷൻ IAS, DIAS എന്ന ഷോർട്ട് ഫോമിൽ ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്യാം. അതിനകത്ത് കുട്ടികൾ ഷെയർ ചെയ്യുന്ന നോളജ് കാണാൻ പറ്റും. രണ്ടാമത്തെ ഗ്രൂപ്പ് ഉള്ളത് എഫിൽ ഗ്രൂപ്പാണ്, EFIL തിരിച്ചെഴുതുന്നതാണത്. EFIL തിരിച്ചെഴുതിയാൽ EFIL. അത് ഡെസ്റ്റിനേഷൻ IAS, DIAS. ഈ LIFE ലൈഫ് തിരിച്ചെഴുതിയ എഫിൽ എന്നതിന്റെ ഫുൾ ഫോം തന്നെ ഏകലവ്യ ഫോർ ഫ്യൂച്ചർ ഇന്ത്യ ലീഡർഷിപ്പ് എന്നാണ്. ഇന്ത്യയുടെ ലീഡർഷിപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എന്റെ കുട്ടികളുടെ ഏകലവ്യ ശിഷ്യന്മാർ, ഞാൻ കാണാത്ത കുട്ടികളുടെ ഗ്രൂപ്പാണത്. അപ്പൊ ഈ ന്യൂസ് പേപ്പർ വായിക്കുന്നതിന്റെ ജിസ്റ്റ് എഴുതിയിട്ട് കുറെ കുട്ടികൾ അതിനകത്ത് ഇടും. അതുപോലെ പിന്നെ താങ്കളുടെ മകനും അതേപോലെ ജിസ്റ്റ് എഴുതിയിടാം. ജിസ്റ്റ് എഴുതിയിട്ട് അത് പബ്ലിഷ് ചെയ്യില്ല, അത് ഞാൻ വായിച്ചിട്ട് അതിനകത്ത് എറേഴ്സ് ഒന്നും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പബ്ലിഷ് ചെയ്യും. അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസമൊക്കെ എറേഴ്സ് ഇല്ലാത്ത എഴുതാൻ പറ്റുന്ന ഒരാളാണെന്ന് അറിയുമ്പോൾ ഞാൻ അയാൾക്ക് എഴുതാനുള്ളൊരു പിന്നെ ഫ്രീഡം കൊടുക്കും. അപ്പൊ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് എന്റെ കുട്ടികളുടെ ഡെവലപ്മെന്റ് ഞാൻ മോണിറ്റർ ചെയ്ത് വരുന്നുണ്ട്. കേരളത്തിലെ കോട്ടയം മുതൽ കണ്ണൂര് വരെ ഇപ്പോ ഡെസ്റ്റിനേഷൻ IAS സെന്റേഴ്സ് ഉണ്ട്. അത് ഇൻസ്പയർ ലേണിംഗ് എന്ന കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കൊച്ചിയിൽ അടുത്ത ആഴ്ച നമ്മൾ റിലീസ് ചെയ്യുന്നു. കൊച്ചി സ്റ്റേഡിയത്തിൽ ഇനോഗ്രേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിൽ 3000 ആൾക്കാരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ നിന്നും ഒരു 200 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് 7-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ കുട്ടികൾക്കുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോ ഈ സമ്മർ വെക്കേഷനിലോ വെക്കേഷനിലോ എപ്പോഴെങ്കിലും നാട്ടിൽ വരുന്ന സമയത്ത് നമ്മളൊരു ക്രാഷ് കോഴ്സോ എന്തെങ്കിലും വേണമെങ്കിൽ UAE കുട്ടികൾക്ക് വേണ്ടി ചിലപ്പോൾ പ്ലാൻ ചെയ്യും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്ത് പങ്കെടുക്കാം. UAE എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് ഞാനിപ്പോ ഇവിടെ വന്നിട്ടുള്ളത് ഗാർഡിയൻ പബ്ലിക് സ്കൂൾ എന്നൊരു സ്കൂളിന്റെ ഒരു പ്രോഗ്രാമുമായിട്ടാണ്. ആ അവരുടെ മാനേജ്മെന്റ് ഇവിടെയുള്ളതാണ്, സ്കൂൾ കാസർഗോഡാണ് തുടങ്ങുന്നത്. അവരുമായിട്ട് ആലോചിച്ചിട്ട് ഗൾഫ് മേഖലകളിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനുള്ള ഒരു ഇനീഷ്യേറ്റീവും ഉണ്ടാവും. അപ്പൊ എന്നെ ഞാനുമായിട്ട് ഞാൻ ബന്ധപ്പെടണമെങ്കിൽ അതിനുള്ള ഡീറ്റെയിൽസ് തരും. സിനി പ്രോഗ്രാം എൻഡ് വരെ കാണൂ, ഞാൻ ഡോക്ടറിന്റെ നമ്പർ പറയുന്നതായിരിക്കും. അപ്പൊ യു ക്യാൻ ടേക്ക് ഡൗൺ ഹിസ് നമ്പർ, നാട്ടിലുള്ള നമ്പർ ആണ് അത്. ഓക്കെ ഓക്കെ. ഡോക്ടറുടെ വെബ്സൈറ്റ് ഇപ്പൊ നിങ്ങളുടെ സ്ക്രോളിൽ നിങ്ങൾക്ക് കാണാം, സ്ക്രീനിൽ കാണാം, സ്ക്രോൾ ചെയ്ത് അതിലെ അണ്ടർബാറിൽ കാണും. അണ്ടർബാർ അല്ല, അത് ഹൈഫൺ ആണ്, ഡോക്ടർ TPS ഹൈഫൺ ശിക്ഷ. ഹൈഫൺ മാറ്റിയിട്ട് ഡോക്ടർ TPS അണ്ടർബാർ മാറ്റിയിട്ട് ഡാഷ് ആക്കുക. ശിക്ഷ ഡോട്ട് ഇൻ. ഓക്കെ, വി ആർ റിയലി സോറി അബൌട്ട് ഇറ്റ് സിനി. അപ്പം പ്രോഗ്രാം എൻഡ് വരെ കാണും, ഡോക്ടർ നമ്പർ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക്സ് എ ലോട്ട് ഫോർ കോളിംഗ് സിനി. താങ്ക് യു സർ, ഇറ്റ് വാസ് സോ നൈസ് ടു ടോക്ക് വിത്ത് യു. യാ, ഗോഡ് ബ്ലെസ് യു, കീപ് ഇൻ ടച്ച്, ഐ വിൽ ബി വിത്ത് യു. ഓക്കെ, ഷുവർ ഷുവർ, താങ്ക് യു സർ. യാ, ബൈ ബൈ. ഡോക്ടർ, അപ്പം നമ്മുടെ കോളർ വിളിച്ചുകൊണ്ട് ഡോക്ടർ ഡെസ്റ്റിനേഷൻ IAS കുറിച്ച് ഒരു ബ്രീഫ് ഐഡിയ തന്നു. അപ്പം പല പേരൻസിനുള്ള ഡോക്ടർ ഇനീഷ്യലി പറഞ്ഞോളെ ഒരു IAS എഴുതണമെങ്കിൽ ഡിഗ്രി കഴിയാണ്ട് പറ്റില്ല എന്നുള്ള ഒരു ഐഡിയ ആണ് എല്ലാവർക്കും ഉള്ളത്. അപ്പം ഇത് ഏത് ഏജ് ഗ്രൂപ്പ് തൊട്ടാണ് ഡോക്ടർ ട്രെയിൻ ചെയ്യുന്നത്? പലപ്പോഴും പറ്റുന്നത് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ, എന്റെ കുറെ കുട്ടികളുണ്ട്. ഇപ്പൊ കണ്ണൂരിൽ തന്നെ രണ്ട് പ്രോഗ്രാംസ് തുടങ്ങിയിട്ടുണ്ട്. ഡെസ്റ്റിനേഷൻ IAS മുമ്പ് ഞാൻ തുടങ്ങിയിട്ടുള്ള പ്രോഗ്രാം കണ്ണൂരിലൊരു IAS ട്രെയിനിങ് സെന്റർ കലക്ടറുടെ കീഴിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരുന്നു. പിന്നെയുള്ളത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം. ഇവിടെയൊക്കെ ചെയ്യുന്നത് ഗ്രാജുവേഷൻ കഴിയുമ്പോഴാണ്. അതുവരെ ന്യൂസ് പേപ്പർ പോലും വായിക്കാത്ത കുട്ടിയായിരിക്കും. അവരുടെ ഇപ്പോൾ സബ്ജക്ട് പഠിക്കുന്നത് മാത്സോ ഫിസിക്സോ കെമിസ്ട്രിയോ ആവണമെന്നില്ല. ഇപ്പോൾ MBA പാസ്സായിട്ടുള്ളൊരു കുട്ടിക്കാണ് IAS താല്പര്യം. IAS സിലബസിൽ ആദ്യം ചോദിക്കുന്നത് 10-ാം ക്ലാസ് വരെയുള്ള ബയോളജിയും കെമിസ്ട്രിയും മാത്സും ഫിസിക്സും ഒക്കെയാണ്. ഈ ഒരു 6 വർഷത്തെ ഗ്യാപ്പ് കൊണ്ട് ഇതൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. ഇപ്പോൾ നഴ്സിംഗിന് പഠിക്കാൻ പോകുന്ന ഒരു കുട്ടി എന്നോട്, +2 കഴിഞ്ഞ കുട്ടി, എനിക്ക് IAS ആണ് മോഹം, ഞാനിപ്പോൾ നഴ്സിംഗിനാണ് പോണത്. അപ്പം ഞാൻ പറഞ്ഞത് CBSE സ്റ്റേറ്റ് സിലബസ് ഏത് സിലബസ് ആയാലും കുഴപ്പമില്ല, 10-ാം ക്ലാസ്സിലുള്ള എല്ലാ ബുക്കും, +1 +2 കൊമേഴ്സ് ആയാലും എക്കണോമിക്സ് ആയാലും മാത്തമെറ്റിക്സ് ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും എല്ലാ ബുക്സും എടുത്തിട്ട് പോവാം. എല്ലാ ദിവസവും ഈ ബുക്കിൽ കുറച്ച് ഭാഗങ്ങളെങ്കിലും വായിക്കുക. ഈ ഗ്രാജുവേഷന് ശേഷം ട്രൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം ഗ്യാപ്പ് വളരെ കൂടുതലാണ്. ആ സമയത്തേക്കും ബേസിക് സയൻസും ഒക്കെ മറന്നുപോയിട്ടുണ്ടാവും. സയൻസ് സ്ട്രീമിലല്ലാത്തൊരു കുട്ടി, സയൻസ് സ്ട്രീമിലുള്ള കുട്ടികൾക്ക് പറ്റുന്നത് അവർ സോഷ്യൽ സയൻസ് മറന്നുപോയിട്ടുണ്ടാവും, ജിയോഗ്രഫി മറന്നുപോയിട്ടുണ്ടാവും. ഇത് മറക്കാതെ പിടിച്ചു നിർത്തണം.
അപ്പൊ ഏതൊക്കെയാണ് സിലബസ് സാധാരണ ചോദിക്കുന്നത് വെച്ചാൽ ബേസിക് ആയിട്ട് 7-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ളതാണ് അസലായിട്ട് പഠിക്കേണ്ടത്. ഇത് നന്നായിട്ട് പഠിച്ചാൽ, ന്യൂസ് പേപ്പർ സ്ഥിരമായിട്ട് വായിച്ചാൽ, ഇന്ത്യ എന്താണെന്ന് അറിയാനുള്ള താല്പര്യമുണ്ടായാൽ ഒരാൾക്ക് IAS എഴുതാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഒരു എൻട്രൻസ് കോച്ചിങ്ങിനും പോകണ്ട, ഒരു കോച്ചിങ്ങിനും പോവാതെ നേരിട്ട് IAS എഴുതിയാൽ പാസ്സാക്കാൻ പറ്റുന്ന കുട്ടികളെ സൃഷ്ടിക്കാനുള്ളൊരു ശ്രമത്തിലാണ് ഞാൻ. അപ്പോൾ 7-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ. ഇനിയിപ്പോൾ 7-ാം ക്ലാസ് മിസ്സായിപ്പോയി, 8-ാം ക്ലാസ് മിസ്സായിപ്പോയി എന്ന് വെച്ചാൽ 12-ാം ക്ലാസ്സിലെ കുട്ടികൾക്കും ഇരിക്കാം. പക്ഷെ ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളിൽ 7-ാം ക്ലാസ്സിലെ കുട്ടിയും 12-ാം ക്ലാസ്സിലെ കുട്ടിയും ലെവൽ 1 ആണ് അവർ. കാരണം അവരുടെ ജനറൽ നോളജ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, അവരുടെ എബിലിറ്റി ടു ലേൺ ആണ് ചെക്ക് ചെയ്യുന്നത്, ക്വസ്റ്റ്യനിങ് എബിലിറ്റി ആണ് ചെക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്നത് സിനിമ കാണിക്കുകയാണ്, ചിലപ്പം ക്ലാസ്സിലെ സിനിമയാണ് കാണിക്കുക, ആ സിനിമയിൽ നിന്നും കുറെ പഠിക്കാനുണ്ട്. അതുപോലെ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പം ആ പാട്ട് ഇടയിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ അവരോട് ചോദിക്കുന്ന, ഈ പാട്ടിൽ 5 രാജ്യങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറയാൻ പറയും. അവൻ ഇതിന്റെ സൗണ്ട് മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ, അതിന്റെ കാതലിലേക്ക് പോകുന്നില്ല. ഏതൊരു ആർട്ട് ഫോം പോലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിഫറെന്റ് ലെവൽസ് ഉണ്ടെന്ന് പറയും. അത് ശബ്ദതലം മാത്രം നിൽക്കുന്ന ആൾക്കാർ കുറെ പേരുണ്ട്. ഈ കൊട്ട് കേൾക്കുന്നതിന്റെ സുഖം പാട്ട് കേൾക്കുമ്പോഴും കിട്ടുന്നവർ കുറെ പേരുണ്ട്. കൊട്ടും പാട്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, അവിടെ ശബ്ദം മാത്രമേ ഉള്ളൂ, ഇതിന് വാക്കുകളുണ്ട്. അപ്പൊ ഈ ശബ്ദതലത്തിൽ നിന്നും നെക്സ്റ്റ് ലെവലാവുന്ന അർത്ഥതലത്തിലേക്ക് പോകാനുള്ളവരാവണം അടുത്ത് അപ്രീഷിയേറ്റ് ചെയ്യുന്നവര്. അർത്ഥതലം മാത്രം പോരാ, അതിന്റെ ഭാവതലമുണ്ട്. അർത്ഥവും ഭാവവും ശബ്ദവും ഇതൊക്കെ കഴിഞ്ഞ് കഥാർസിസ് എന്നുള്ള ലെവലിലേക്ക് എത്തുന്നവരാവണം ഓഡിയൻസ്. അപ്പൊ IAS പ്രിപ്പയർ ചെയ്യുന്നവൻ ആ ലെവലിലെത്തുള്ള ഒരു കുട്ടിയാവണം. അത് ആർട്ട് ഫോം അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, ദെൻ ഹി വിൽ ബി എബിൾ ടു അണ്ടർസ്റ്റാൻഡ്. അത് ഏത് ഏജിൽ തുടങ്ങണം എന്ന് ചോദിച്ചാൽ അറ്റ് ദ ഏർലിയസ്റ്റ് എന്നാണ് ആൻസർ. ഏതാണ് ഏർലിയസ്റ്റ് എന്ന് ചോദിച്ചാൽ 6-ാം ക്ലാസ് വരെയൊക്കെ കുട്ടികൾ കുറെയൊക്കെ ജനറൽ ആയിട്ട് കളിച്ച് നടന്ന് കളിച്ച് പഠിക്കണമെന്നാണ്. അപ്പൊ കുറച്ച് സീരിയസ്നെസ് വരുന്ന ഒരു പ്രായം 7-ാം ക്ലാസ്സാണ്. അതുകൊണ്ട് ഐ റെക്കമെൻഡ് പീപ്പിൾ ടു സ്റ്റാർട്ട് ദേർ സ്റ്റാർട്ടിംഗ് IAS പ്രോഗ്രാം ഫ്രം 7th ക്ലാസ്. അതുപോലെ ഡോക്ടർ, ഇതിപ്പം നാട്ടിലല്ലേ ഡോക്ടർ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നു, ഇവിടുത്തെ കുട്ടികൾക്ക് വേണമെങ്കിൽ ഒരു ഷോർട്ട് ടേം ഒരു കോഴ്സ് പോലെ. രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. വെക്കേഷൻ. ബിഫോർ ദാറ്റ് വി ഹാവ് എ കോളർ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. യാ, ഗുഡ് ആഫ്റ്റർനൂൺ. നിങ്ങൾക്ക് സ്വാഗതം. ദുബായ്. യാ, പേരൊന്നുകൂടെ പറയോ. എന്റെ പേര് നിർമ്മല. നിർമ്മല, ഓക്കേ. യു കൻ സ്പീക്ക് ടു ഡോക്ടർ ശശികുമാർ. നമസ്കാരം നിർമ്മല. നമസ്കാരം സർ. എനിക്ക്, ഞാൻ എന്റെ മകന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. എന്റെ മകൻ ഇപ്പോ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കംപ്ലീറ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഈസ് വർക്കിംഗ്. എവിടെയാ പഠിച്ചത്? എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരാളെ തന്നെ അറിയേണ്ടത്. അവനിപ്പോ അവനോട് നമ്മള് ഒരു MBA ചെയ്യാനാണ് അവനോട് പറയുന്നത്, കാരണം അവന്റെ അതിലാണ് ഇപ്പൊ താല്പര്യം. പക്ഷെ നൗ ഹി ഹാസ് ടേൺ ടു ഒരു ഫിനാൻസിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഇതിലാണ്. അപ്പൊ അതിനെത്രത്തോളം സ്കോപ്പ് ഉണ്ട് സർ? നിർമ്മല ഇപ്പൊ പറഞ്ഞതിൽ കുറേ കോൺട്രഡിക്ഷൻസ് ഞാൻ കാണുന്നുണ്ട്. ഒന്ന് പറഞ്ഞ എന്താ വെച്ചാൽ, അവന് അതാണ് താല്പര്യം. അതിനു മുമ്പ് പറഞ്ഞ വാക്ക് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ അവരോട് പറയുന്നത് ഇന്നത് പഠിക്കണമെന്നാണ്. മൂന്നാമത് ചോദിച്ച ചോദ്യം ഇതൊന്നും അല്ല, അതിന് സ്കോപ്പ് ഉണ്ടോ എന്നാണ്. പാവം പഠിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അത് കഴിഞ്ഞപ്പോഴാണ് അവന് മനസ്സിലായത് എനിക്ക് മെക്കാനിക്കൽ എഞ്ചിനീയർ പഠിക്കാൻ കഴിയില്ല എന്ന്. സത്യമല്ലേ? അവൻ MBA കഴിയുമ്പം അവൻ മനസ്സിലാക്കും എനിക്ക് അക്കൗണ്ട്സ് പഠിക്കാൻ കഴിവില്ല എന്ന്. കാരണം ഇപ്പൊ അക്കൗണ്ട്സ് എന്താണെന്ന് അവന് ചിലപ്പോൾ അറിയണ്ടാവില്ല. കാരണം MBAയില് പല യൂണിവേഴ്സിറ്റികളിലും ഇല്ല, ചില യൂണിവേഴ്സിറ്റികളിൽ മാനേജ്മെന്റിന്റെ ഒരു പേപ്പർ ഉണ്ട്. ആ പേപ്പറിൽ ഒരു 2 ചാപ്റ്റേഴ്സ് അക്കൗണ്ടൻസിനെ കുറിച്ചുണ്ടാവും. അതല്ലാതെ സയൻസ് ഗ്രൂപ്പ് എടുത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചൊരു കുട്ടിക്ക് അക്കൗണ്ട്സ് എന്താണെന്ന് ചിലപ്പോൾ ശരിക്കും അറിയണ്ടാവില്ല. അതുകൊണ്ട് പറ്റുന്ന അബദ്ധം, ഞാനിപ്പോ MBAയിലെ മാനേജ്മെന്റ് പ്രൊഫസറായിട്ട് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ 2 വർഷം ഉണ്ടായിരുന്നു. എന്റെ ബേസിക് സബ്ജക്ട് മാത്തമാറ്റിക്സ് കഴിഞ്ഞിട്ട് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. സോ ഐ ഓൾസോ ടോട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്. ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞൊരു കുട്ടിക്ക് മാനേജ്മെന്റിലേക്ക് ചാടുമ്പോൾ സാധാരണ ഉണ്ടാവുന്നത് ഈ വിഷയത്തിലുള്ള ഭയം കൊണ്ടാണ്. അപ്പൊ എന്താണ് വേണ്ടത് എന്ന് ജീവിതത്തിൽ തീരുമാനിക്കണം. സ്കോപ്പ് എന്ന് പറയുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ചെയ്യുന്നു, അവനവന് എത്ര എബിലിറ്റി ഉണ്ട്, എത്ര സ്കില്ലുണ്ട്, ഇതൊക്കെ നോക്കിയിട്ടാണ് സ്കോപ്പ് പറയാം. ഇത് ഏത് വിഷയം പഠിച്ചാലും സ്കോപ്പ് ഉണ്ട്. പക്ഷെ ആ സ്കോപ്പ് എന്ന് പറയുന്നത് എവിടെ നിന്ന് പഠിക്കുന്നു. ഇപ്പം നല്ല മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള, ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് IIM നിന്നാണ് പാസ്സാവുന്നതെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ബിസിനസ് സ്കൂൾസ്, ഗവൺമെന്റിന്റെ കീഴിലുള്ള ബിസിനസ് സ്കൂൾസ് ഉണ്ട്, അവിടെ നിന്നാണ് പാസ്സാവുന്നതെന്ന് വിചാരിക്കാം. IPE
പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് എന്റർപ്രൈസസ്. അപ്പൊ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് പാസ്സാവുന്നവർക്ക് സ്കോപ്പ് ഉണ്ടാവും, കാരണം അവരുടെ എക്സ്പോഷർ കൂടുതലാവും. പിന്നെ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പോകണ്ടെന്ന് ഞാൻ പറയില്ല, ഞാനിപ്പോ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരു ധാരണ പാടില്ല. എം ബി എക്ക് പോകുന്നതിൽ ഒരു 80% കുട്ടികളും എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ് പോകുന്നവരാണ്. ഓക്കെ, അതുകൊണ്ട് തെറ്റില്ല. പക്ഷേ താല്പര്യം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്താണ് അക്കൗണ്ട്സ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ആദ്യം. അറ്റ്ലീസ്റ്റ് ബി കോമിന്റെ ഒരു സിലബസ് എടുത്ത് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ സിലബസ് എടുത്ത് വായിച്ചു നോക്കുക. ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അതാണ്. ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ഇതേപോലെ എന്നെ നേരിട്ട് വന്ന് കണ്ടിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. അവർ എം ബി എക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് പിന്നെ കാറ്റ് എക്സാമിൽ നല്ല മാർക്ക് കിട്ടി പോകാൻ പ്ലാൻ ചെയ്ത കുട്ടിയാണ്. ഞാൻ സിലബസ് എടുത്ത് തുറന്നു വെച്ച് ഇതാണെന്ന് പറഞ്ഞു, ഇതാണെങ്കിൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സിലബസ് നോക്കുക, കാരണം പ്രായമായിട്ടുള്ള കുട്ടിയാണ്, ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അമ്മയും അച്ഛനും എം ബി എ പഠിച്ചവരോ ബി ടെക് പഠിച്ചവരോ അല്ലെങ്കിൽ വിശേഷിച്ചും കുട്ടികളെ ഗൈഡ് ചെയ്യാൻ ചിലപ്പോൾ പ്രാപ്തരാണോ എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് കുട്ടികൾക്കുള്ള ഫ്രീഡം കൊടുക്കുക, അവർ ജീവിതത്തിൽ സന്തോഷമായിട്ട് ഇരിക്കുക. വേണ്ടത് നല്ല കാശ് കിട്ടുന്ന ജോലിയോ, ഈ സ്കോപ്പ് എന്ന് പറയുന്നത് നല്ല കാശ് കിട്ടുന്നതാണെങ്കിൽ ഞാൻ സ്കോപ്പ്ലെസ് ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, അപ്പൊ ഓക്കെ, വണ്ടർഫുൾ വണ്ടർഫുൾ. അങ്ങനെയാണെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് പ്രോഗ്രാം. അവന് ഫിനാൻസ് എന്താണെന്ന് അറിയാം, താല്പര്യമുണ്ട്. കാരണം ഈ ആൻസർ പറയുമ്പോ ഞാൻ ഒരു നിർമ്മലയുടെ ഒരു കുട്ടിയുടെ കാര്യങ്ങളായിട്ടോ അല്ലെങ്കിൽ അഞ്ജുവിന്റെ ഒരു കുട്ടിയുടെ കാര്യമായിട്ടോ അല്ല ഞാൻ പറയണത്. കാരണം ഇത് കേൾക്കുന്ന കുറേ ഓഡിയൻസ് ഉണ്ട്, അവർക്കായിട്ടുള്ള ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അതുകൊണ്ട് പേഴ്സണലി അത് എടുക്കരുത്. മകന് ബി ടെക് പഠിക്കുകയും പിന്നെ ഫിനാൻസിൽ താല്പര്യം ഉണ്ടാവുകയും ചെയ്യുന്ന നല്ലൊരു എബിലിറ്റി ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് കഴിഞ്ഞാൽ നല്ല പോലെ എക്സൽ ചെയ്യാൻ പറ്റും. കാരണം ബി ടെക്കിന് കിട്ടുന്ന സാലറി സ്കെയിലിനെക്കാളും കൂടുതൽ ചിലപ്പോൾ എം ബി എ കഴിയുമ്പോൾ കിട്ടിയെന്ന് വരാം. അതുകൊണ്ട് പറ്റുന്നത് നല്ലൊരു മാനേജ്മെന്റ് സ്കൂളിൽ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ഏതെങ്കിലും തേർഡ് റേറ്റ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകരുത്, നല്ല ഒരു മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് വെറും അപ്പോയിന്റ്മെന്റിന്റെ നമ്പർ നോക്കിയിട്ടാവരുത്, കാരണം മിക്കവാറും മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ ചെയ്യുന്നത് ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ഏതെങ്കിലും കമ്പനികളിൽ കൊടുക്കും, അത് കഴിഞ്ഞ 6 മാസം കഴിയുമ്പോൾ ആ കമ്പനി അവനെ പിരിച്ചുവിടുന്നു. ഇവർക്കും ഉറപ്പാണ്, അവർക്കും ഉറപ്പാണ്. ഓക്കെ, അത് ചെയ്യരുത്. ഓക്കെ, ഗുഡ് ഗുഡ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു ലോട്ട് ഫോർ കോളിംഗ്. അപ്പം നേരത്തെ നമ്മൾ സംസാരിച്ചത്, ഇൻഫാക്ട് കോളർ വിളിക്കുന്നതിന് മുന്നേട്ട് ഡോക്ടർ ഡെസ്റ്റിനേഷൻ ഐ എസിനെ കുറിച്ചായിരുന്നു സംസാരിച്ചത്. അപ്പൊ ഇവിടുത്തെ കുട്ടികൾക്ക് അതെങ്ങനെ ആ ഒരു 3-4 പ്രപ്പോസൽസ് വന്നിട്ടുണ്ട് ഇപ്പൊ. കാരണം ഞാൻ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, ഞാൻ 25-26 വന്നത്, ഏകദേശം ഒരു 10-12 പ്രോഗ്രാംസ് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോ അവിടെ നിന്ന് പലപ്പോഴും ആൾക്കാർ ഇനിഷ്യേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്കിത് വേണം എന്ന്. ഇന്നലെ അപ്പൊ ഇത്തരം കുറച്ച് പ്രോഗ്രാംസ് തുടങ്ങുന്ന സമയത്ത് കുട്ടികളിലെ ആഗ്രഹങ്ങൾ കൂടും, അവരിതിനെ കുറിച്ച് അറിയും. നല്ല മെറിറ്റുള്ള കുട്ടികൾ ചിലപ്പം ഐ എ എസിലേക്ക് എത്താൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. കാരണം കേരളത്തിനേക്കാളും കുറച്ച് സ്കോപ്പ് കൂടുതൽ എനിക്ക് തോന്നുന്നു ദുബായ് പോലെയുള്ള സിറ്റികളിലാണ്. കാരണം അവരുടെ ജനറൽ എക്സ്പോഷർ നല്ലതാണ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില് നല്ലതാണ്, അവർക്ക് വിവരം കണ്ടുപിടിക്കാനും പഠിക്കാനും ഒക്കെ സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തുടങ്ങാൻ സ്കോപ്പുള്ള സ്ഥലമാണെന്നാണ് എൻ്റെ ഈ ഒരു 2 ആഴ്ചത്തെ അസസ്മെന്റിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ ചിലരൊക്കെ ഇതൊന്നും വേണ്ട, ബിസിനസ് മതി അല്ലെങ്കിൽ കൊമേഴ്സ് മതി എന്നൊക്കെ തുടങ്ങുന്നവരുണ്ട്. അവരെയൊക്കെ ഒന്ന് റീഓറിയൻ്റ് എടുത്തു കഴിഞ്ഞാൽ നല്ല കുട്ടികളെ അതിനുള്ള സാഹചര്യവും ഒക്കെ ഉണ്ടെങ്കിൽ. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഗാർഡിയൻ പബ്ലിക് സ്കൂളിൻ്റെ ഓണേഴ്സ് ഇവിടെ ഉള്ളവരാണ്, അവരുടെ ഇനീഷ്യേറ്റീവ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൂടാതെ ഇവിടെയുള്ള ചില സ്കൂൾസോ അല്ലെങ്കിൽ വളണ്ടിയർ ഓർഗനൈസേഷൻസോ, ഇപ്പൊ ഇന്ത്യൻ അസോസിയേഷൻസിന്റെ കുറച്ച് പേര് ഷാർജയിൽ നിന്ന് തന്നെ ഇന്നലെ മിനി ഞാൻ എൻ്റെ അടുത്ത് ഇതിനുള്ളൊരു അപ്രോച്ച് ചെയ്തിട്ടുണ്ട് പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പം ഒരു 2-3 മാസത്തിലെ ഒരു ഇടയിലുള്ള ഒരു വിസിറ്റ് ഉണ്ടായാൽ ഇവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. നല്ല മെന്റേഴ്സ് വേണം നമുക്ക്, ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ്. ആസ്പിരൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജനറൽ ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള എൽഡേഴ്സ് ആയിട്ടുള്ള 1-2 പേരെ കിട്ടുകയാണെങ്കിൽ, അങ്ങനെയാണ് ഞാൻ കേരളത്തിൽ ഇപ്പൊ റൺ ചെയ്യണത്. ഞാനിപ്പോ എല്ലാ ക്ലാസ് എടുക്കാൻ പോകുന്നില്ല, എല്ലാ വീക്കെൻഡ്സിലും വി ഹാവ് വീക്കെൻഡ് ക്ലാസ്സസ്. വീക്കെൻഡിൽ ഒരു ദിവസം ക്ലാസ് ഉണ്ടാവും, ചില സ്ഥലത്തൊക്കെ ഹാഫ് ഡേ ക്ലാസ് മാത്രമേ ഉള്ളൂ. അവരെ ഗൈഡ് ചെയ്യാൻ മെന്റേഴ്സ് ഉണ്ട്, അവർ ഓരോ ആഴ്ചയും ഓരോ സമയത്തും എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ അവരെ ഗൈഡ് ചെയ്യും. അവർ വാട്സപ്പിൽ എന്താണ് വേണ്ടതെന്നുള്ളതിന്റെ ഇന്നതൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയും, ഞാനത് കറക്റ്റ് ചെയ്തയക്കും. എങ്ങനെ ക്ലാസ് നടത്തണം എന്നയക്കും, എങ്ങനെ ടെസ്റ്റ് നടത്തണം എന്നുള്ള ടെസ്റ്റ് പേപ്പറിനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുക്കും. ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ തീരുമാനിക്കുക ആ കുട്ടി ഒരു 3 മാസം കഴിഞ്ഞ് ഞാൻ പോകുന്ന സമയത്തേക്കും, ആ 3 മാസം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും എനിക്ക് അവരുമായിട്ട് സംവദിക്കുന്ന സമയത്ത് അവരുടെ സ്റ്റാൻഡേർഡ് കൂടിയിട്ടുണ്ടാവും.
അപ്പൊ അടുത്ത ലെവലിലേക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റും. ഇവരെ ഹോംവർക്കും അത്തരം കാര്യങ്ങളാണ് കൂടുതൽ. ഇപ്പൊ ക്ലാസ്സുകൾ ഉണ്ടാന്ന് ചോദിച്ചാൽ ചിലപ്പം ഒരു വീക്കെൻഡ് പ്രോഗ്രാം, ഈ ഒരു വീക്കെൻഡ് പ്രോഗ്രാം സിനിമ കാണണം. അപ്പൊ അടുത്ത പ്രാവശ്യം ഞാൻ വരുന്ന സമയത്ത് അതിന്റെ ഒരു റിവ്യൂ ആണ് ഞാൻ നടത്തുക. അപ്പൊ ഇങ്ങനെ നടത്താൻ പറ്റുന്ന ഓർഗനൈസേഷൻസ് മുന്നോട്ട് വന്നാല് അവരുടെ ഒരു കോർഡിനേഷൻ സാധിക്കുകയാണെങ്കിൽ, രണ്ടോ മൂന്നോ സെന്റേഴ്സ് ദുബായിലും ഷാർജയിലും ഒക്കെ ചെയ്യുകയാണെങ്കിൽ, ഞാൻ വരുന്ന സമയത്ത് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു 200-300 കുട്ടികളുടെ ഒരു പ്രോഗ്രാം, ഒരു സെന്ററിൽ 50 കുട്ടികൾക്കൊക്കെ റൺ ചെയ്യാൻ പറ്റണം, 4 സെന്റേഴ്സ് ഉണ്ടെങ്കിൽ 200 കുട്ടികൾക്കുള്ള ഒരു പ്രോഗ്രാം എനിക്ക് ചെയ്യാൻ പറ്റും. അതൊരു ചിന്തിച്ചു വരുന്നുണ്ട്, കാരണം അത്രയും ഒരു ഇനീഷ്യേറ്റീവ് ഞാൻ വരുന്ന സമയത്ത് ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല വന്നത്. പക്ഷേ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പർപ്പസ് ആയിരുന്നു, ഞാൻ സ്കൂളിന്റെ ഒരു പ്രോജക്ട് ഡിസ്കസ് ചെയ്യാനാ വന്നത്. പക്ഷേ ഇത് വന്ന സമയത്ത് ഇപ്പൊ കുറെ അത്രയും ഇനീഷ്യേറ്റീവ് കണ്ട് പ്രോബബ്ലി ഇറ്റ് കുഡ് ഹാപ്പൺ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ യു എക്ക് വേണ്ടി അതൊരു വലിയൊരു അസറ്റ് തന്നെയായിരിക്കും. ബിക്കോസ് ഇവിടുത്തെ കുട്ടികൾ സ്പെഷ്യലി ഡോക്ടർ പറഞ്ഞ പോലെ ഇവർക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല ഇവിടെ, എസ്പെഷ്യലി ഫോർ അസ്പയറിംഗ് ടു ബി ഐ എസ് ഓഫീസേഴ്സ് ആൻഡ് ഓൾ. അവർ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് വേണം, ദേ ഹാവ് ടു ഗോ ഫോർ പ്രിപ്പറേഷൻ. സംതിങ് ലൈക്ക് ദാറ്റ് ഹാപ്പൻസ്, ഇറ്റ്സ് എ ബ്ലെസിംഗ്. ഇറ്റ്സ് വെരി ഗുഡ്. ഞാൻ ഗാർഡിയൻ പബ്ലിക് സ്കൂളിന്റെ ആക്ടിവിറ്റി ഇപ്പൊ കാസർഗോഡാണ്. അവര് ദുബായിൽ ഇങ്ങനെ ഒരു ഗാർഡിയൻ ആയിട്ട് മാറാൻ താല്പര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനനുസരിച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഗാർഡിയൻ ആയിട്ട് വരട്ടല്ലേ, നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാം. ഡോക്ടർ, ഒരു മെയിൽ വന്നിട്ടുണ്ട്, അത് ബിന്ദുവാണ് അയച്ചിരിക്കുന്നത്. ബിന്ദു മോള് 8th പറഞ്ഞിരിക്കുന്നത്. ഫ്രണ്ട്സ് ആയിട്ട് മിംഗിൾ ചെയ്യുന്നില്ല, സ്കൂളിൽ പോകാൻ ഇപ്പൊ ഇഷ്ടമല്ല, 4th ഒരേ സ്കൂളിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം പെട്ടെന്ന് ആ സ്കൂളിലേക്ക് പോകാൻ താല്പര്യമില്ല, വേറെ സ്കൂളിൽ പോകണം എന്ന് പറയുന്നു. അപ്പം ഈ ഉള്ള കൂട്ടത്തിലുള്ള ഫ്രണ്ട്സ് അവർ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ ഉണ്ടാക്കുകയാണെങ്കിൽ അതും ഇഷ്ടമല്ല, ഒരു വളരെ സെൽഫിഷ് ഒരു നേച്ചർ ആയിട്ട് മാറുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ബിന്ദു ചോദിച്ചിരിക്കുന്നത്? ഇത് മിക്കവാറും ഇങ്ങനെ നടക്കുന്നത് ഒരു ഫാമിലി എൻവയറോൺമെന്റ് ആവാം ഒരു കാരണം. രണ്ടാമത്തെ കാരണം, ബിഫോർ ആൻസറിംഗ് ദാറ്റ് വി ഹാവ് എ കോളർ, ആഫ്റ്റർ ദാറ്റ് നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, ആരാ സംസാരിക്കുന്നത്? പേര് പറയൂ. ഞാൻ അങ്ങനെ പബ്ലിക് ആയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് പറയുന്ന മോശമല്ലേ? ഇപ്പം നല്ല സ്കില്ല് കിട്ടണമെങ്കിൽ പോവാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇന്ത്യയുടെ പുറത്തായിരിക്കും, കാരണം കുറച്ചും കൂടി എക്സ്പോഷർ കൂടുതൽ ഉണ്ടാവും, അവർക്ക് കമ്പനികളുമായിട്ടുള്ള ടൈപ്പ് ഉണ്ട്, അത്ര സ്ട്രിനിയസ് ആവില്ല. പക്ഷേ എൻവയറോൺമെന്റ് നല്ലതായതുകൊണ്ടും കമ്പനികളുമായിട്ടുള്ള അസോസിയേഷൻ ഉള്ളതുകൊണ്ടും സ്കിൽസ് കൂട്ടാനും എക്സ്പോഷർ കൂട്ടാനും അതായിരിക്കും നല്ലത്. ഇന്ത്യയിലാണെങ്കിൽ IIM ഇപ്പൊ പറഞ്ഞിട്ടുള്ള ബിറ്റ്സ് പിലാനിയും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ബിറ്റ്സ് പിലാനിയിലുള്ള നല്ല കുട്ടികളൊക്കെ ഉണ്ട്, നല്ല കുറെ റിസർച്ചേഴ്സ് നടത്തുന്ന സ്ഥലമാണ്. തിയറട്ടിക്കൽ അപ്രോച്ച് കുറച്ചും കൂടി നന്നായിട്ടുള്ളതാണ്. ഇപ്പൊ നിങ്ങളുടെ താല്പര്യം റൂറൽ ഏരിയയിലാണെങ്കിൽ റൂറൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതും ഇർമ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ വളരെ സ്പെസിഫിക് ആണ്. അപ്പൊ ഏതിലാണ് താല്പര്യം എന്നുള്ളതനുസരിച്ചിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ സാധാരണഗതിയിൽ മാർക്കറ്റിംഗിൽ ഇപ്പൊ വർക്ക് ചെയ്യാനുള്ള സ്കില്ല് കുറച്ചും കൂടി കൂട്ടാനാണോ താല്പര്യം, അല്ല MBA ഉള്ള ഒരു സർട്ടിഫിക്കറ്റിനാണോ താല്പര്യം തീരുമാനിക്കണം. സ്കില്ല് കൂട്ടാനാണെങ്കിൽ ഇപ്പൊ സെയിൽസില് ഇപ്പം വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഡിപ്ലോമ പ്രോഗ്രാംസ് ഇപ്പൊ നടക്കുന്നുണ്ട്. MBA എന്നതിന് പകരം ഡിപ്ലോമ ഇൻ എന്ന് പറഞ്ഞ് കുറേ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അത്തരം ഡിപ്ലോമകൾ എടുക്കാം. ഈ ഓൺലൈൻ പ്രോഗ്രാംസ് ഇഷ്ടംപോലെ ഉണ്ടാവും, നെറ്റ് പോയി തപ്പി നോക്കിയാൽ മതി. ഇഷ്ടംപോലെ ഓൺലൈൻ പ്രോഗ്രാംസ് ഇപ്പൊ വർക്ക് ചെയ്യുന്നവർക്ക് ലീവ് എടുത്ത് എവിടെയെങ്കിലും പോയി പഠിക്കാതെ തന്നെ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള നോളജ് കിട്ടണമെങ്കിൽ കിട്ടാവുന്ന കുറേ ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. ഇപ്പൊ എഡക്സ് എന്ന് പറയുന്ന കമ്പനി പോലെയുള്ള കുറേ കമ്പനികൾ ഓൺലൈൻ കോഴ്സസ് ഇൻ മാനേജ്മെന്റ് സ്പെസിഫിക് ഏതാ സബ്ജക്ട് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ്. ഇപ്പൊ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ മാത്രം ഡിപ്ലോമ കൊടുക്കുന്നവരുണ്ട്, പ്രെഡിക്റ്റീവ് അനാലിസിസിൽ മാത്രം ഡിപ്ലോമ കൊടുക്കുന്നവരുണ്ട്, അങ്ങനെ കുറേ കമ്പനികൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ചെയ്യുകയാണ് കുറച്ചുകൂടി വർക്ക് ചെയ്ത് സർട്ടിഫിക്കറ്റ് എടുക്കുന്നത്. ചിലപ്പം ഇപ്പൊ ഒരു കേരളത്തിൽ എവിടെയെങ്കിലും പോയിട്ട് ഒരു മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രൊഫസർ ആവാനാണ് താല്പര്യമെങ്കിൽ കേരളം റെക്കഗ്നൈസ് ചെയ്യുന്ന MBA തന്നെ വേണം. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി MBA എടുക്കുമ്പോൾ ഇപ്പൊ എബ്രോഡിൽ പോയിട്ട് നിങ്ങൾ ഏറ്റവും നല്ല MBA എടുത്ത് വന്നാലും കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ ആവാൻ പോയി കഴിഞ്ഞാൽ അവർ റിജക്ട് ചെയ്യും. അതുകൊണ്ട് എന്താണ് ഭാവിയിൽ വേണ്ടത്, വർക്ക് ചെയ്യാണോ വേണ്ടത്,
അങ്ങനെയാണെങ്കിൽ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യേണ്ടത്? അല്ല ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ആണ് താല്പര്യമെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പിൽ മാത്രം ഡിഗ്രി കൊടുക്കുന്ന മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു. ഒരു മെയിലിനെ കുറിച്ചായിരുന്നു. ഡു യു വാണ്ട് മീ ടു റിപ്പീറ്റ് ദ മെയിൽ വൺസ് അഗൈൻ? ഓക്കെ, ഇത് അയച്ചിരിക്കുന്ന ബിന്ദുവാണ്. ബിന്ദു മോൾക്ക് വേണ്ടിയാണ് ഇത് അയച്ചിരിക്കുന്നത്. മോൾ 8th ആണ് പഠിക്കുന്നത്. ഫ്രണ്ട്സ് ആയിട്ട് ഒട്ടും മിങ്കിൾ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഫാമിലിയുടെ എൻവയോൺമെന്റ് ആണ്, രണ്ടാമതുള്ളത് എന്തെങ്കിലും ചിലപ്പോ ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടികൾ പെട്ടെന്ന് വിത്ത്ഡ്രോ ചെയ്യും. അത്രയും സമയം നല്ലപോലെ മിങ്കിൾ ചെയ്യുന്ന ഒരാൾ ഒരു പ്രാവശ്യം മിങ്കിൾ ചെയ്യാണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു സംതിങ് ഹാസ് ബീൻ റോങ്. അല്ല, ചെറുപ്പത്തിലെ ആ സ്വഭാവമാണെങ്കിൽ അത് ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് ആണ്. എനിക്ക് ഈ പറയാനുള്ളത്, ഇവരുടെ ഫാമിലിയുടെ ഫ്രണ്ട്ഷിപ്പും കൂടി ഉണ്ടാവണം. എൻ്റെ മകന്റെ ഫ്രണ്ട് ആരാണെന്ന് എനിക്ക് കൂടി അറിയണം. അവരെ വീട്ടിലേക്ക് വിളിക്കുക, അവർക്കൊരു ഡിന്നർ കൊടുക്കുക, അവരുടെ ഹോളിഡേയ്സിൽ കൂടെ ഇരുന്ന് സംസാരിക്കാനുള്ള എൻവയോൺമെന്റ് ഉണ്ടാക്കുക. അപ്പൊ വീട്ടിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുക, അതാണ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പൊ എന്റെ മക്കളുടെ ഫ്രണ്ട്സിനെ എന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവരെ ഞാൻ കൂടെ ലഞ്ച് കഴിക്കാനും ഡിന്നർ കഴിക്കാനും അതല്ലെങ്കിൽ കൂടെ പഠിക്കാനും കൂടെ കളിക്കാനും ഒക്കെ എൻവയറോൺമെന്റ് ഉണ്ടാക്കാത്തൊരു ഫാമിലിയാണെന്ന് വിചാരിക്കാം, ഉറപ്പായിട്ടും അവരുടെ ഫ്രണ്ട്ഷിപ്പ് മാറും. കാരണം 2-3 ഫ്രണ്ട്സ് കൂടെ ഉണ്ടാവും, അവരിടയ്ക്ക് ഔട്ടിങ്ങിന് പോകുന്നുണ്ടാവും. അപ്പൊ ഈ അമ്മ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ടാവും, നീ പോണ്ടാന്ന്. പഠിക്കുന്ന കാര്യത്തിൽ മാത്രം നീ ഒരാളായിട്ട് ഇൻവോൾവ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് എന്തായാലും ഈ കുട്ടിയെ ഡൈവേഴ്സ് ചെയ്യും. അപ്പൊ അത്യാവശ്യമായിട്ട് വേണ്ടത് എല്ലാ കാര്യങ്ങളും മിങ്കിൾ ചെയ്യാവുന്ന ഒരു എൻവയറോൺമെന്റ് ഫാമിലി ഉണ്ടാക്കിയെടുക്കണം. അതിപ്പോ എഫോർഡ് ചെയ്യാൻ പറ്റാത്ത ചിലപ്പോൾ ഫാമിലി ഉണ്ടാവും. എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പിൽ മിങ്കിൾ ചെയ്യുന്ന സമയത്ത് അവർ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും നോക്കിയിട്ടല്ല മിക്സ് ചെയ്യാം. അപ്പൊ അതിനുള്ളൊരു ഫ്രീഡം കൊടുത്താൽ മതി. അപ്പൊ വളരെ ചൂസീവായിട്ട് ചില അച്ഛനും അമ്മയും പറയും നീ ആ കുട്ടിയോട് മിണ്ടരുത് എന്ന് പറയുമ്പോൾ തന്നെ എന്നാ അമ്മ സെലക്ട് ചെയ്തത് ഞാൻ ആരെടുത്താണ് സംസാരിക്കേണ്ടത് എന്നുള്ളൊരു ഒരു ചോദ്യം വരും. അങ്ങനെ വരുമ്പോൾ തന്നെ ഈ കുട്ടി ഇൻട്രോവേർട്ട് ആവും, ഓട്ടോമാറ്റിക്കലി ഇൻട്രോവേർട്ട് ആവും. എനിക്ക് തോന്നുന്നു ഫാമിലി സിറ്റുവേഷൻസ് ആണ് ഒന്ന്. പിന്നെ രണ്ടാമത് നോക്കേണ്ടത് പലപ്പോഴും ഈ അച്ഛനും അമ്മയും വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കുട്ടികൾ ഒറ്റയ്ക്ക് തിരിച്ചു വീട്ടിൽ വരുന്നൊരവസ്ഥ, ആ സമയത്ത് ചിലപ്പോൾ സർവൻസ് മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അവരുണ്ടാക്കാവുന്ന ഡേഞ്ചർ വളരെ ചെറിയ ഡേഞ്ചറൊന്നുമല്ല, അതും വളർന്നു വരുന്ന കുട്ടികളുടെ, ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ കാര്യമാണ്. അപ്പോൾ ഈ പെൺകുട്ടികളിൽ ഉണ്ടാവുന്ന ഡേഞ്ചർ വളരെ കൂടുതലാണ്. ഈ ടീനേജ് പ്രോബ്ലംസിന്റെ കൂടെ ഇതും കൂടി വരുന്ന സമയത്ത് വിത്ത്ഡ്രോ ചെയ്യുന്ന കുറേ കുട്ടികളെ കണ്ടിട്ടുണ്ട്. അവരുടെ കാരണം ചിലപ്പം സെക്ഷൽ ഹറാസ്മെന്റ് ആവാം, അല്ലെങ്കിലും അവർ വെറ്റിനറി സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് കുറേ കുട്ടികൾ ഇക്കലും പ്രശ്നങ്ങളുമായിട്ട് വളരെ ഓപ്പൺ അപ്പ് ആയിട്ട് എൻ്റെ അടുത്ത് വരാറുണ്ട്. ഇവര് സെക്കൻഡറി സെക്ഷൽ ഓർഗൻസിന്റെ ഡെവലപ്മെന്റ്സ് വരുമ്പോൾ തന്നെ അവരിലൊരു ഇൻട്രോവേർഷൻ സാധാരണ കാണാറുണ്ട്. അപ്പൊ ഒരു ടീനേജിൽ 8th ക്ലാസ്സിൽ 7th ക്ലാസ്സിൽ വരുന്ന കുട്ടികൾക്ക് ഇത്തരം ഒരു ഒരു സ്റ്റേജിലാണെങ്കിൽ അവരെ എന്താണ് എന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമ്മയാണ്. അമ്മയുടെ അടുത്ത് ഓപ്പണപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള എല്ലാ കുട്ടികളും രക്ഷപ്പെട്ടു പോകാറുണ്ട്. അതുകൊണ്ട് അമ്മ നല്ലപോലെ ശ്രദ്ധിക്കുക, അമ്മമാരെ നല്ലപോലെ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ പിന്നെ ഒരു എക്സ്റ്റേണൽ ഏജൻസിയെ ചിലപ്പോൾ കൗൺസിലിങ്ങിന് പോകാൻ ആവശ്യമാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുന്നതിന് എനിക്ക് വിരോധമില്ല. ഞാൻ ദുബായിലല്ലാന്ന് അറിയാമല്ലോ, ഞാൻ കേരളത്തിലാണ്. അതിന്റെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവും, ബട്ട് എനി ടൈം ഐ ക്യാൻ ബി ഓഫ് എനി ഹെൽപ്, ഐ വിൽ ബി ഹെൽപ് ഹാപ്പി ടു ഡു. ഡോക്ടർ നമ്പർ ഒരു ജസ്റ്റ് 5 മിനിറ്റ്സ് കൂടിയുള്ള നമ്മുടെ ഒരു പ്രോഗ്രാം ഞാൻ പറയുന്നതായിരിക്കും. ഓരോ ഡോക്ടർ, അപ്പം ഇപ്പം കുട്ടികളെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പം ഡോക്ടർ പറഞ്ഞു ലൈക്ക് എന്റെ ഗ്രോ അപ്പ് കുറെ കാര്യങ്ങൾ അവരെ ഡിസ്ട്രാക്ട് ചെയ്യണം. 1 വെരി കോമൺ തിങ് ഈസ് നമ്മളുടെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ്. അപ്പം അതിന്റെ യൂസേജും അത് കുട്ടികൾ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ അത് ഇസ് ഇറ്റ് അതിന്റെ അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജസ് അതിനെ കുറിച്ച് ഒന്ന് ഒരു രണ്ട് വാക്ക്. എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികളെയും സോഷ്യൽ നെറ്റ്വർക്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഞാൻ പറയാം. ഓക്കെ, പക്ഷേ ആ ലോഗിൻ അക്കൗണ്ട് അച്ഛനും അമ്മയും മക്കളും ഒന്ന് ഉപയോഗിക്കാം. കാരണം ഈ ചാറ്റ് ചെയ്യുന്നതും എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ സാധിക്കാം. അപ്പൊ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യുള്ളൂ. ഇത് ഹിഡൺ ആയിട്ട് സീക്രട്ട് ആയിട്ട് പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി നിർത്തുക. ഓക്കെ, അതിനകത്ത് ഒരു ഇൻഹിബിഷനും പാടില്ല. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. കാരണം മനുഷ്യനെ 24 hours പഠിക്കേണ്ട കാര്യമില്ല. 6 മണിക്കൂർ ഉറങ്ങിയാൽ മതി, 8 മണിക്കൂർ ഉറങ്ങേണ്ട കാര്യമില്ല. 1 മണിക്കൂർ സോഷ്യൽ നെറ്റ്വർക്കിൽ ചെലവഴിക്കണമെന്ന് നിർബന്ധിക്കുന്ന ഒരാളാണ്. എന്റെ എല്ലാ കുട്ടികളോടും ഞാൻ പറയുന്ന കാര്യമാണ്. പക്ഷെ എവിടെ ചെലവഴിക്കണം, എന്തിനു വേണ്ടി ചെലവഴിക്കണം എന്നുള്ളത് തീരുമാനിക്കണം. ഇപ്പം രണ്ടാമത് 1 മണിക്കൂറെങ്കിലും പത്രവായനയ്ക്കെന്ന് തീരുമാനിക്കണം. കാരണം ആസ് എ സോഷ്യൽ ബീയിങ് ഇഫ് യു വാണ്ട് ടു ബി റിയലി സോഷ്യൽ യു മസ്റ്റ് നോ ദ സൊസൈറ്റി ആൻഡ് ദ ബെസ്റ്റ് വേസ് ടു ലേൺ ത്രൂ ദ ന്യൂസ് പേപ്പേഴ്സ്. ബാക്കിയുള്ള സമയം ഒരു 4-5 മണിക്കൂറെങ്കിലും പഠിക്കാൻ സാധിച്ചാൽ പിന്നെയും ബാക്കി സമയം കിടക്കുകയാണ്. അതുകൊണ്ട് എല്ലാ സമയവും ഇരുന്ന് പഠിക്കുക എന്നുള്ള സ്വഭാവം മാറ്റുക.
ഈ സോഷ്യൽ നെറ്റ്വർക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരാളിൽ ഒരാൾ ഞാനാണ്. എനിക്ക് തോന്നുന്നു പണ്ട് കാലത്ത് ഈ ഫേസ്ബുക്കിന് മുമ്പുണ്ടായിരുന്ന ഓർക്കുട്ട്, ഓർക്കുട്ടിൽ ഞാനും എന്റെ കുട്ടികളും തമ്മിലുള്ള ഇന്ററാക്ഷൻ ബുക്കായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ലൈഫ് മെയ്ഡ് സിമ്പിൾ എന്ന ബുക്കാണ്. എന്റെ ബ്ലോഗിൽ എവിടെയെങ്കിലും പോയിട്ട് ഡോക്ടർ ടി പി ശശികുമാർ ലൈഫ് മെയ്ഡ് സിമ്പിൾ എന്ന് അടിച്ചാൽ കാണാം. അതിൽ കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഇപ്പൊ ഡെസ്റ്റിനേഷൻ ഐ എ എസും ഈ എഫിൽ എന്ന് പറയുന്ന ഗ്രൂപ്പും എന്റെ എങ്ങനെ പഠിക്കണം എന്നുള്ളതിന്റെ 30 points ടു സ്റ്റുഡൻസ്, 20 points ടു പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് എന്ന് പറയുന്ന ബ്ലോഗുകൾ, ഏകദേശം 64 ബ്ലോഗുകൾ ഉണ്ട് എനിക്ക്. ഈ ബ്ലോഗുകളൊക്കെ എന്റെ വെബ്സൈറ്റിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്, അവിടെ പോയി നിങ്ങൾക്ക് കാണാം. യൂട്യൂബിൽ ഏകദേശം 500 ലെക്ചേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയും സോഷ്യൽ മീഡിയ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾ ഞാൻ. ഒരു 6 മണിക്കൂർ 7 മണിക്കൂറാണ് ഇന്റർനെറ്റിൽ ചെലവഴിക്കുന്ന ഒരാൾ. അപ്പൊ എല്ലാ ദിവസവും ആവറേജ് എടുത്തു കഴിഞ്ഞാൽ 5 മണിക്കൂർ ഞാൻ ഇന്റർനെറ്റിലാണ്. കാരണം എനിക്ക് കുറെ കുട്ടികളുണ്ട്, അവരുടെ പ്രശ്നങ്ങളും ഒക്കെ ഡിസ്കഷൻസ് ഇന്ററാക്ഷൻസ് അങ്ങനെയാണ് നടത്തുന്നത്. അപ്പം എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ വരുന്ന നമ്പർ ഓഫ് റിക്വസ്റ്റ് ഈസ് വെരി വെരി ഹൈ. അപ്പൊ ഇവരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ്, അതിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന കുറെ പേരുണ്ട്. അത് മോശമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഡൽഹിയിൽ വാടകയ്ക്ക് താമസിച്ച സമയത്ത് 2000 രൂപയ്ക്ക് 3 bedroom 2009 താമസിച്ച ആളാണ് ഞാൻ. കാരണം എൻ്റെ സോഷ്യൽ നെറ്റ്വർക്കിൻ്റെ കോൺടാക്ട്സ് ആണ് എനിക്ക് തന്നത്. അപ്പോൾ 10 വർഷം മുമ്പ് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി ഇന്നലെ എന്നെ വന്ന് കണ്ട് എന്നോട് സംസാരിച്ചു. ആ 10 വർഷം മുമ്പ് കണ്ടിട്ട് പിന്നെ ഒരു ഇൻട്രാക്ഷനും സോഷ്യൽ നെറ്റ്വർക്കിലൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്നെ, ഞാനിവിടെ വരുന്ന വിവരം ആ കുട്ടിക്ക് അറിയില്ലായിരുന്നു. കാരണം ഞാൻ എവിടെയാണ് പോകുന്നത്, എപ്പോഴാണ് പോകുന്നതെന്ന് ഡോക്ടർ ടി പി എസ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞ് അടിച്ചാൽ കാണാം. ഡോക്ടർ ടി പി എസ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ എൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്, പ്രൊഫൈൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സോഷ്യൽ നെറ്റ്വർക്ക് നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ മോശമായിപ്പോയിട്ടൊന്നുമില്ല, നന്നായിട്ടേ ഉള്ളൂ. ഉപയോഗിക്കുന്ന അറിയണം. അതുകൊണ്ട് ഇതിനെ സേഫ് ഗാർഡ് ചെയ്യേണ്ടത് അച്ഛൻ്റെയും അമ്മയുടെയും. അതേപോലെ തന്നെ സോഷ്യൽ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് വളരെ അപകടത്തിൽപ്പെട്ടിട്ടുള്ള കുറേ പേര് എനിക്ക് അറിയുന്നവരുമാണ്. അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. അതുകൊണ്ട് സോഷ്യൽ നെറ്റ്വർക്കിനെ അല്ല തെറ്റാണെന്ന് പറയേണ്ടത്, വീട്ടിലുള്ള എൻവയറോൺമെന്റും ഗാർഡിയനും അവരുടെ പിന്നെ യൂസേജിനുള്ള ഒരു ഡയറക്ഷൻസും ഇല്ലാത്തത് കൊണ്ടാണ്. സോ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. മിഴിയോരം എന്ന പ്രോഗ്രാമിൽ വരാൻ സാധിക്കാനും ഷെറിനുമായിട്ട് ഇത്രയും സമയം സംവദിക്കാൻ സാധിച്ചാലും വളരെ വളരെ സന്തോഷം. ഇത്രയും 1 മണിക്കൂർ ഇന്ററാക്ട് ചെയ്യാൻ പറ്റി, ഡോക്ടർ പരിചയപ്പെടുന്നതിലൊക്കെ വളരെ സന്തോഷം. നമ്മുടെ വ്യൂവേഴ്സായിട്ട് ഇത്രയും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എടുത്ത് ഡിസ്കസ് ചെയ്തതിലും അവർക്ക് ഇത്രയും അറിവ് പകർന്നു കൊടുത്തതിലും ഒക്കെ വളരെ നന്ദി. എൻ ടി വിയുടെ സിമ്പിളും പേരും എവിടെയൊക്കെയോ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ആദ്യമായിട്ടാണ് എൻ ടി വിയുടെ ഒരു എക്സിസ്റ്റൻസ് കാണിച്ചത്. ഇതിന് നന്ദി പറയേണ്ടത് ഗാർഡിയൻ പബ്ലിക് സ്കൂളിലെ രാജനാണ് എന്നെ ഇവിടെ എത്തിച്ചത്, അവർക്ക് നന്ദി പറയുന്നു. അതുപോലെ ഇതിനെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ള സയൻസ് ഫൗണ്ടേഷൻ്റെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷനും കൂടി ഇതിനകത്തുണ്ട്. സന്ദർഭവശാൽ സാധിക്കുകയാണെങ്കിൽ പിന്നെയും കാണാം. അതല്ലെങ്കിൽ ഐ ക്യാൻ ബി കോൺടാക്ടഡ് ഓൺ ടെലിഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ് ആൻഡ് മൈ വെബ്സൈറ്റ് ആൻഡ് ഓൺ ഫേസ്ബുക്ക്. ഓക്കെ, ഡോക്ടറുടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓരോ ഓർഗനൈസേഷൻ, ഓരോ കുട്ടിക്കും അതൊരു ബ്ലെസ്സിംഗ് ആയി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾറൈറ്റ്, അപ്പം ഇന്നത്തെ നമ്മുടെ സമയം ഇവിടെ കഴിയുകയാണ്. ബിഫോർ ദാറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡോക്ടറിൻ്റെ നമ്പർ നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാമെന്നാണ്. ഹി ഈസ് അവൈലബിൾ ഇൻ ഇന്ത്യ. ദ നമ്പർ ഇസ് 9447437948. ഐ റിപ്പീറ്റ് വൺസ് അഗെയിൻ, ഡോക്ടർ നാട്ടിലേക്കാണ് ഇന്ന് മടങ്ങി പോകുന്നത്. അപ്പം ഡോക്ടറിൻ്റെ നാട്ടിലെ നമ്പർ ഓൾവേസ് വിൽ ബി അവൈലബിൾ ഓൺ ദിസ് പർട്ടിക്കുലർ നമ്പർ. ദ നമ്പർ ഇസ് 9447437948. അതുപോലെ തന്നെ ഡോക്ടർക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്, യു ക്യാൻ സീ ഇറ്റ് ഓൺ യുവർ സ്ക്രീൻ. ഓഫ് യു മേ ദ ചേഞ്ചസ് ഇറ്റ്സ് www.drtps-shiksha.in. അതുകൂടാതെ ഫേസ്ബുക്കിൽ പേജസ് ഉണ്ട്, ഡെസ്റ്റിനേഷൻ ഐ എ എസ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. അതുപോലെ തന്നെ ഡയസ് DIAS ഗ്രൂപ്പ് ഇസ് ഈസ് ഓൾസോ അവൈലബിൾ ദ EFIL എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. സോ യു ക്യാൻ കോൺടാക്ട് ഹിം എനിവെയർ ഇൻ ദിസ്. അതുപോലെ തന്നെ ഇഫ് യു ജസ്റ്റ് ടൈപ്പ് യൂട്യൂബിൽ യു ക്യാൻ സീ ഡോക്ടർ കുറെ ഇൻട്രാക്ഷൻസ് വിത്ത് ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ആൻഡ് ഓൾസോ യു ക്യാൻ റീച്ച് ഔട്ട് ടു ഹിം ത്രൂ ഓൾ ദീസ് സോഷ്യൽ മീഡിയ ആൻഡ് ഇവൻ ഹിസ് നമ്പർ. ഓൾറെഡി, അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും നാളെ 2 to 3 കാണാം. അൻടിൽ ദെൻ ഇറ്റ്സ് മീ ഷെറിൻ. നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.